Hi guys, in this video was basically to talk about my experience corona vaccination kind of thing. So, ipada March avarai and mandana lockdown anniversary nandhonengilum parayam. But yeah, it's almost been a year since you know, nammada ellarudeyum jeevitham ekadesham mari marinjittu oru 15 maasangalai and ellarkkum everybody had their own difficulties and everybody had their own problems as well. And പേഴ്സണലി എൻ്റെ 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 എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ മാർച്ചിൽ തന്നെ എനിക്ക് തോന്നുന്നു മാർച്ചിൽ തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ഐ ഹാഡ് ടു ഗോ ഇൻ ടു ക്വാറന്റീൻ. കാരണം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ ശ്രീചിത്രയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഒരു ഡോക്ടറിനാണ് വൺ ഓഫ് ദ ഫ്യൂ ഇനിഷ്യൽ കേസസ് ഇൻ കേരള. അപ്പം അതുകൊണ്ട് 28 ദിവസം ഐ വാസ് ഇൻ ഐസൊലേഷൻ. ആൻഡ് ആ ഒരു സമയത്ത് മുറിയിലിരുന്നപ്പോഴാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു റെലവൻസ് കുറച്ചും കൂടെ മനസ്സിലായത് ആസ് എ മെൻ്റൽ ഹെൽത്ത് വർക്കർ ഓൾസോ. ബിക്കോസ് ഒരു മുറിയിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാവുന്ന മാനസിക വിഭ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാം, ആ സമയത്താണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ക്ലിയർ ഒരു ഐഡിയ കിട്ടിയത്. ആൻഡ് ആ ഒരു ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് കൊറോണ കിട്ടി. വിച്ച് വാസ് അതും ദാറ്റ് വാസ് ഓൾസോ ഈക്വലി ഡിഫിക്കൾട്ട്. ഐ മീൻ ബാക്കിയുള്ളവരുടെ അത്രയും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഭാഗ്യത്തിന് കിട്ടിയില്ല. ബട്ട് എനിക്ക് വന്നത് വാസ് ഇൻറ്റെൻസ് ആയിട്ടുള്ള തലവേദനയും വയറിളക്കവും ഒക്കെ ആയിരുന്നു. പിന്നെ പോസ്റ്റ് കോവിഡ് ആയിട്ടും എനിക്ക് വെയ്റ്റ് ഗെയിൻ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതുമെല്ലാം എനിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് മൈഗ്രെയിൻസ് വരുന്നുണ്ട്. പക്ഷെ അതെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് മാം തന്നെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് യുനോ അതും ഇപ്പം പതുക്കെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇപ്പോൾ ദാ ഫെബ്രുവരി ആയി. ആൻഡ് ഫെബ്രുവരിയിൽ ഐ വാസ് യുനോ ലക്കി ഇനഫ് to get the vaccination. So I think I'm very fortunate because nammada rajyathu thanne I'm one among like I've got to be a part of a select group of people who were administered the vaccination. And obviously adenikku kittiya kaaranam is because njan Srijitra hospital laanu work cheynathu. Appam hospital staffs ne ellarum avaru vaccination administer cheyunnundu. Appa aa oru reethi aa oru anganaana enikku vaccination actually kittiyathu. അപ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ട സമയം തൊട്ടേ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ടു റൈറ്റ് അബൌട്ട് ഓട്ട് യു നോ ദേ വർ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് എങ്ങനെ കിട്ടി വാക്സിനേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ വാക്സിനേഷൻ എടുത്ത ദിവസം എടുത്ത സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. എടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് യു നോ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഡിസോറിയൻറ്റഡ് ആൻഡ് അന്നത്തെ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഓൾസോ ഇറ്റ്സ് ലിറ്റിൽ ഫോഗി. പക്ഷേ മൊത്തത്തിലൊരു നല്ല ഒരു ഒരു വയ്യ ഒരു മൊത്തത്തിലൊരു ലിറ്റിൽ ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ വീക്ക് ഫിസിക്കലി. ആൻഡ് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും തലവേദന ഉണ്ടായിരുന്നു. അപ്പം അതവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്ന് വാക്സിനേഷൻ കഴിച്ച ഉടനെ എടുത്ത ഉടനെ തന്നെ ഒരു പാരസെറ്റമോൾ കഴിക്കണം, പിന്നെ അടുത്ത ദിവസവും 3 നേരം കഴിക്കണമെന്നും പറഞ്ഞു. സോ രാവിലെ എടുത്ത് പാരസെറ്റമോൾ കഴിച്ചപ്പോഴത്തേക്കും തലവേദന പോയി. ആൻഡ് പിന്നെ വേറെ പ്രത്യേകിച്ച് പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മരുന്നും കഴിക്കാൻ മറന്നുപോയി. എൻ്റെ കൂടെയുള്ള പല പല ആൾക്കാർക്ക് പല രീതിയിലാണ് സിംറ്റംസ് വന്നത്. ചിലർക്ക് പനി വന്നു, ചിലർക്ക് ബോഡി പെയിൻ വന്നു. ബട്ട് 24 hours അത് നിന്നുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് ഡേ എവ്രിബഡി വാസ് ഫൈൻ ആൻഡ് എല്ലാവരും ബാക്ക് ടു നോർമൽ. എവ്രിബഡി ഹോസ്പിറ്റലിൽ എല്ലാവരും ജോലിക്ക് വരാനും തുടങ്ങി. സോ ഇനിയും എനിക്ക് 28 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ബൂസ്റ്റർ ഷോട്ടും കൂടെ വരും. സോ ഞാൻ വിചാരിച്ചു ബൂസ്റ്റർ ഷോട്ട് കിട്ടുന്നവരെ നിങ്ങൾക്കുള്ള എല്ലാവർക്കും എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ടെങ്കിൽ ഐ തോട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഐ തോട്ട് ഐ വിൽ അഡ്രസ് ഇറ്റ്. ആൻഡ് യാ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ഒന്ന് ഈ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് ഐ ഷാൽ പുട്ട് അപ്പ് വീഡിയോസ് അഡ്രസ്സിങ് ഈച്ച് ഓഫ് ഇറ്റ് ഇൻഡിവിജ്വൽ. Thank you.